ഈ 2021 ൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായ ഒരു പ്രോഡക്റ്റ് ആണ് പേപ്പർ ബാഗുകൾ. പേപ്പർ ക്യാരി ബാഗുകൾ തന്നെ വിവിധ രൂപത്തിലുള്ളതുണ്ട്. മെഡിക്കൽ ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ കവറുകൾ, അതുപോലെ ഫുഡ് ഐറ്റംസിനും ബേക്കറി ഐറ്റംസിനും വേണ്ടിയിട്ടുള്ള ക്യാരി ബാഗുകൾ, ഷോപ്പിംഗ് ക്യാരി ബാഗുകൾ തുടങ്ങി വിവിധ കാറ്റഗറികളിലുള്ള ക്യാരി ബാഗുകളുണ്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ നിരോധനം വന്നതോടുകൂടി ഇത്തരം ക്യാരി ബാഗുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാ സംരംഭകരും ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ പേപ്പർ ക്യാരി ബാഗുകൾ. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലും മീഡിയം ഇൻവെസ്റ്റ്മെൻറ്റിലും ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റിലും ഈ പേപ്പർ ക്യാരി ബാഗുകളുടെ ബിസിനസ് നമുക്ക് വീട്ടിൽ ആരംഭിക്കാൻ കഴിയും. 500 രൂപയുടെ മുതൽ മുടക്കിലും നമുക്ക് ആരംഭിക്കാം. 500,000 രൂപയുടെ മുതൽ മുടക്കിലും 1,500,000 രൂപയുടെ മുതൽ മുടക്കിലും നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാം. എങ്ങനെയാണ് 500 രൂപ മാത്രം മുതൽ മുടക്കിക്കൊണ്ടുള്ള ഈ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നത്? 300,000 രൂപയുടെ മെഷീനറി ഇറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുകയാണ്. എല്ലാവർക്കും മൈ ഓൺ ബിസിന്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ഹൈ റിട്ടേൺ ബിസിനസ്സിലാണ് കൂടുതൽ പേർക്കും താല്പര്യം. മുതൽ മുടക്കാൻ വരുമാനമില്ലാത്ത അല്ലെങ്കിൽ മുതൽ മുടക്കാൻ വലിയ തുകയില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണ് ഈ പേപ്പർ ബാഗുകളുടെ നിർമ്മാണം. പേപ്പർ ബാഗുകളുടെ ഡിമാൻഡിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ നിരോധനം വന്നതോടുകൂടി പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഒന്നുകിൽ തുണിസഞ്ചി നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ പേപ്പർ ബാഗിന് പ്രത്യേകിച്ച് പണം കച്ചവടക്കാർ ഈടാക്കുന്ന ഒരു സ്ഥിതി വിശേഷവും ഉണ്ട്. അതല്ലെങ്കിൽ തന്നെയും നമ്മൾ അറിയാതെ തന്നെ ഈ പ്രോഡക്റ്റിന് മേൽ തന്നെ ചാർജ് ഈടാക്കിക്കൊണ്ട് പേപ്പർ ക്യാരി ബാഗിന് വേണ്ടിയിട്ടുള്ള തുകയും അവർ ഈടാക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ് സംരംഭകർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ പേപ്പർ ബാഗുകൾ. നമ്മുടെ വീടിനകത്ത് സ്ത്രീജനങ്ങളുടെ അധ്വാനശേഷി മാത്രം വിനിയോഗിച്ചുകൊണ്ട്, അവരുടെ ബുദ്ധിയും അവരുടെ അധ്വാനശേഷി മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പേർ മെനക്കെട്ടാൽ തീർച്ചയായും 500 രൂപയുടെ മുതൽ മുടക്കിൽ പേപ്പർ ബാഗുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ ട്രെയിനിങ് പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കും വീട്ടിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു സ്കെയില്, ഒരു പെൻസില്, അതുപോലെ ബ്രൗൺ പേപ്പേഴ്സ്, ഗ്ലൂ തുടങ്ങിയ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പേപ്പർ ബാഗുകൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ്. കുറച്ചുകൂടി പ്രൊഫഷണൽ ടച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്യാരി ബാഗ് എന്ന നിലയിലേക്ക് തന്നെ വരണമെങ്കിൽ ആ ക്യാരി ബാഗിന്റെ ടോപ്പിൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാൻഡിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഡസൻ കണക്കിന് എന്ന നിലയിൽ, 100 എണ്ണം എന്ന നിലയിലും ബൾക്ക് ക്വാണ്ടിറ്റി എന്ന നിലയിൽ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് അത് സ്റ്റേപ്പിൾ ചെയ്യുകയോ അതല്ലെങ്കിൽ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ക്യാരി ബാഗ് റെഡിയാണ്. ഇത്തരം ക്യാരി ബാഗുകൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലോ അതുപോലുള്ള ജനറൽ ട്രേഡിംഗ് സ്റ്റോഴ്സിലോ അതുപോലുള്ള കച്ചവട സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ തന്നെ പോയി ഓർഡർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരാളിന് 100 ബാഗുകൾ മാത്രമാണ് നിർമ്മിക്കാൻ കഴിയുക. അപ്പോൾ അതനുസരിച്ചുള്ള വരുമാനം മാത്രമേ നമുക്ക് ലഭിക്കൂ. പക്ഷേ ഒന്നും ഇല്ലായ്മയിൽ നിന്നും കേവലം 250-300 രൂപ കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. 1 കിലോഗ്രാമിന് 100 രൂപ മുതൽ 125 രൂപ വരെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതനുസരിച്ചുള്ള വരുമാനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഒരു നിശ്ചിത തുക, ഒരു ചെറിയ തുക നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നു. ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറിയ യൂണിറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഒരു മീഡിയം സൈസിൽ ഈ ഒരു സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 370,000 രൂപയുടെ ഒരു മെഷീനറിയുടെ ഒരു ലിങ്ക്, ആമസോണിന്റെ ഒരു ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. ആ മെഷീനറിയെ സംബന്ധിച്ചിടത്തോളം 70,000 രൂപ ഡിസ്കൗണ്ടാണ്. 300,000 രൂപയാണ് ആ മെഷീനറിക്ക് നൽകിയിരിക്കുന്ന വില. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ മെഷീനറിയെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 300,000 രൂപയുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്. അതിൽ ബ്രൗൺ പേപ്പർ റോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പേപ്പർ ബാഗുകൾ നിർമ്മിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗ്ലൂയിങ്ങും പേസ്റ്റിങ്ങും അതുപോലെ ഹാൻഡിലിങ്ങും എല്ലാം തന്നെ പൂർത്തിയാക്കി ഓട്ടോമാറ്റിക്കായി ഔട്ട്പുട്ട് തരുന്ന മെഷീനറികളും നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമാണ്. പക്ഷേ നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു മെഷീനറി സെറ്റപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 300,000 രൂപയുടെ മെഷീനറി സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള ഉൽപ്പാദനം
നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശ്രേണിയിൽ കൂടുതൽ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും പ്രൊഡക്ഷൻ ലൈനൊക്കെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് ഒരു കിലോഗ്രാം പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നതിന് ചിലവാകുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. നമുക്ക് ഇത് ഹോൾസെയിൽ വിൽക്കാൻ വേണ്ടി കഴിയുന്നത് 100 രൂപ മുതൽ 125 രൂപ വരെയാണ്. അതിലൊരു ചെറിയ സ്കെയിൽ നമുക്ക് എടുക്കാം, 50 രൂപ 100 രൂപയാണ് വിൽപ്പന വില എന്ന നിലയിൽ നമുക്ക് എടുക്കാം. ഒരു കിലോഗ്രാമിന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. ആ 100 രൂപയിൽ 50 രൂപ നമ്മുടെ മെറ്റീരിയൽസ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 50 രൂപയാണ് ലാഭം. ഒരു ദിവസം 50 കിലോഗ്രാം പ്രോഡക്റ്റ്, അതായത് പേപ്പർ ബാഗുകൾ, വിവിധ കാറ്റഗറികളിലുള്ള ബാഗുകൾ വിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതനുസരിച്ച് നമുക്ക് 2500 രൂപ പ്രതിദിനം പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. 2500 × 30 days 75,000 രൂപ പ്രതിമാസം നമുക്ക് പ്രോഫിറ്റ് ആയി ലഭിക്കുന്നതാണ്. എല്ലാ ചെലവും കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ചാർജ്, ലേബർ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, മെറ്റീരിയൽസ് കോസ്റ്റ് എല്ലാ ചെലവും കഴിഞ്ഞ് വരുന്ന 2 വർഷം കൊണ്ട് തന്നെ നമ്മുടെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. 3 തരത്തിലുള്ള പേപ്പർ ബാഗുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1, മെഡിക്കൽ സ്റ്റോറുകൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ പേപ്പർ ബാഗുകൾ. 2, ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയും ബേക്കറി ഫുഡ്സിൽ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബാഗുകൾ. 3, ഷോപ്പിംഗ് ബാഗുകൾ എന്ന് പറയുന്നത്. ഇത്തരം ബാഗുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആവശ്യമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ബിസിനസ് സംരംഭം 500 രൂപയ്ക്കും നമുക്ക് വീട്ടിൽ ആരംഭിക്കാം, അതുപോലെ തന്നെ ഒരു ചെറുകിട മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് 300,000 രൂപയ്ക്കും സ്ഥാപിക്കാം. 300,000 രൂപയുടെ മെഷീൻ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100,000 രൂപ വരെ സർക്കാരിൽ നിന്ന് സബ്സിഡി ആയിട്ട് ലഭിക്കും, 200,000 രൂപ വായ്പയായി ലഭിക്കും. ആ വായ്പാ തുക 7 വർഷക്കാലം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാവും. മുദ്രാ ലോൺ പോലുള്ള ലോൺ സ്കീമുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ NDPREM എന്ന് പറയുന്ന പ്രവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോജക്റ്റിൽ അപേക്ഷ സമർപ്പിക്കാം. KFC വഴി, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. ഇത്തരം സംരംഭങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ദീർഘകാലയളവിലേക്കുള്ള വായ്പയും ലഭ്യമാക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള, ഏറ്റവും ആവശ്യകതയുള്ള ഒരു ബിസിനസ് യൂണിറ്റാണ് പേപ്പർ ബാഗുകളുടെ നിർമ്മാണം. ഇന്ന് മാർക്കറ്റ് ഷെയറിന് 50% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റളവിലുള്ള 500 ഷോപ്പുകൾക്ക് ഒരു യൂണിറ്റ് എന്ന നിലയിൽ പോലും ഈ ബിസിനസ്സിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് മറ്റൊരു ബിസിനസ് വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.